മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിൽ പാലിയേക്കര ടോൾ പ്ലാസയിലെ ടോൾ പിരിക്കുന്നതിനുള്ള നിയമങ്ങൾ ലംഘിച്ചാണ് പിരിവ് നടക്കുന്നതെന്ന് വിവരാവകാശ രേഖകൾ വ്യക്തമാക്കുന്നു. ഒരു ട്രാക്കിൽ ഒരേ സമയം അഞ്ചിൽ കൂടുതൽ വാഹനങ്ങൾ പാടില്ലെന്ന ദേശീയപാത അതോറിറ്റിയുടെ നിയമം ലംഘിച്ച് നൂറുകണക്കിന് വാഹനങ്ങൾ ഒരേ സമയം ട്രാക്കുകളിൽ ടോൾ പിരിവിനായി കാത്തുകിടക്കുകയാണ്. ഇതിനു പുറമെ ടോൾ കമ്പനി കരാർ ലംഘിച്ചാണ് പിരിവ് നടത്തുന്നതെന്ന് ദേശീയപാത പ്രൊജക്ട് മാനേജർ നൽകിയ മറുപടിയിൽ നിന്നും വ്യക്തമാകുന്നുമുണ്ട്. ഞങ്ങൾ നൽകിയ വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷയിന്മേൽ ലഭിച്ച മറുപടിയിൽ പ്രോജക്റ്റ് ഡയറക്ടർ തന്നെ അവിടെ നഗ്നമായ കരാർ ലംഘനം നടക്കുന്നു എന്ന് അവരുടെ രേഖയിൽ തന്നെ സമ്മതിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ടോൾ നിർത്തലാക്കൽ ഉൾപ്പെടെയുള്ള പരിപാടികൾക്ക് സംസ്ഥാന സർക്കാർ മുൻകൈ എടുക്കണമെന്നാണ് ഞങ്ങൾക്ക് ഇത്തരണത്തിൽ ആവശ്യപ്പെടാനുള്ളത്. ടോൾ പ്ലാസയ്ക്ക് സമാന്തരമായുള്ള സംസ്ഥാന സർക്കാർ പാത ടോൾ കമ്പനി അടച്ചുകെട്ടിയത് ഹൈക്കോടതി വിധി തെറ്റായി വ്യാഖ്യാനിച്ചാണെന്ന് വ്യക്തമാക്കുന്ന വിവരാവകാശ രേഖകളും പുറത്തുവന്നു. മാത്രവുമല്ല, ആലുവ മുതൽ ഇടപ്പള്ളി വരെയുള്ള ദേശീയപാതയിലെ അറ്റകുറ്റപ്പണിയുടെ പേരിൽ ടോൾ കമ്പനി നിയമവിരുദ്ധമായി പണം പറ്റുകയാണെന്നും വിവരാവകാശ രേഖകൾ വ്യക്തമാക്കുന്നുണ്ട്. മാതൃഭൂമി ന്യൂസ്, തൃശ്ശൂർ.